ഒരു രാഷ്ട്രീയ നേതാവിന് ലഭിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന് പൊതുമധ്യത്തിൽ കിട്ടേണ്ട സ്വീകാര്യതയാണ്. അത് ആവോളം ആസ്വദിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എവിടെ ചെന്നാലും 100 പേർ കൂടാൻ കെൽപ്പുള്ള രീതിയിൽ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് തന്നെ വളർന്നു. അത് വളർന്നൊരു വടവൃക്ഷമായി പന്തലിച്ചിപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ലോകമാസകര ആ സ്ഥാനവും പേറിക്കൊണ്ട് എല്ലായിടത്തും ചെന്ന് ഇന്ത്യയെ ഉയർത്തിക്കാണിക്കുന്നു എന്ന് പറയുകയും യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ പല മാനദണ്ഡങ്ങൾ നോക്കിയാൽ പലതിലും താപ്പോട്ട് പോകുന്നു. ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സെൻസസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വരുമ്പോൾ അതിൽ പ്രകടമായി മോദി എന്താണ് ചെയ്തതെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. ഡീമോണിറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളെ അതിശക്തമായി എതിർത്ത ഈ രാജ്യത്തെ പ്രതിപക്ഷത്തെ ഒന്നടങ്കം തച്ചുടയ്ക്കാൻ കോൺഗ്രസ് മുക്ത ഭാരതവുമായി മുന്നോട്ട് പോയ അമിത്ഷായ്ക്കും ആദ്യം കിട്ടിയ തിരിച്ചടിയിൽ ഒന്ന് ഈ രാജസ്ഥാനിലെയും ഛത്തീസ്ഗഡിലെയും ഒക്കെ തിരിച്ചടിയാണ്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അത് തുടക്കത്തിൽ തന്നെ ഈ വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രതിഫലിച്ചിരിക്കുന്നു എന്നുള്ളത് പറയേണ്ടതാണ്. അതായത് ഹിമാചൽ പ്രദേശിലെയും മറ്റ് സ്ഥലങ്ങളിലെയും ഒക്കെ ഉപതെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി നേരിട്ടപ്പോഴാണ് ഇനി ഈ പ്രവർത്തനം നടത്തിയിട്ട് കാര്യമില്ല, കർഷകരോട് പരസ്യമായി മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ഉത്തരേന്ത്യൻ പ്രതിഷേധം മറ്റ് പലയിടങ്ങളിലേക്കും വ്യാപിപ്പിക്കും. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ റാലിയെ അഭിസംബോധന ചെയ്യാൻ വന്ന മോദിക്ക് സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നതെന്ന് കേന്ദ്രം പറയുമ്പോഴും അതോടൊപ്പം മോദി പഞ്ചാബ് മുഖ്യമന്ത്രിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഞാനിതാ ഭത്തിന്ത വിമാനത്താവളത്തിൽ സുരക്ഷായുതമായി തിരിച്ചെത്തിയിരിക്കുന്നു, നന്ദി മുഖ്യമന്ത്രി എന്ന് പറയുമ്പോഴുമൊക്കെ അതിലെ വളരെ പരിഹാസം കലർന്ന വാചകങ്ങൾക്കിടയിലും അദ്ദേഹം പരാജയപ്പെട്ട ഒരു പരാജിതൻ്റെ എല്ലാ രീതിയിലുള്ള ആ ചളിപ്പും അദ്ദേഹത്തിൻ്റെ മുഖത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉണ്ട് എന്നുള്ള വാചകമാണ് അതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരിക്കലും പഞ്ചാബിൽ ഇത്രയധികം വിമർശനങ്ങൾ തനിക്ക് നേരിട്ട് അനുഭവിക്കേണ്ടി വരുമെന്ന് മോദി വിചാരിച്ചതേയല്ല. പഞ്ചാബിൽ BJP യെ കാലുകുത്തിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് അവിടുത്തെ ആളുകൾ, കർഷകർ മാത്രമല്ല പഞ്ചാബികൾ കൂടുതൽ അധ്വാനശീലരാണ്, അവരുടെ രീതിയും അവരുടെ സ്വഭാവം അവരുടെ കൾച്ചറും എൻ്റയർലി ഡിഫറൻറ്റാണ്. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ചെല്ലുമ്പോൾ വളരെ കരുതലോടെ ചെല്ലേണ്ട ഒരു പ്രധാനമന്ത്രി അവിടെ അനായാസം കയറി ചെല്ലാമെന്ന് വിചാരിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ തടയുന്നു. അതിൽ സുരക്ഷാ വീഴ്ചയാണോ അല്ലെങ്കിൽ അവിടുത്തെ പോലീസ് കാണിച്ച അനാസ്ഥയാണോ എന്നതിനേക്കാൾ ഉപരി എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ റാലി പൊളിഞ്ഞു, എങ്ങനെയാണ് പൊളിഞ്ഞടുങ്ങിയത്, ആ ചോദ്യങ്ങൾക്ക് അദ്ദേഹത്തിനോ BJP നേതൃത്വത്തിനോ കേന്ദ്രത്തിനോ ഉത്തരം പറയാൻ കഴിയുന്നില്ല. അവിടെയാണ് യഥാർത്ഥ കാര്യം മനസ്സിലാകുന്നത്. മോദിയുടെ ഇമ്പാക്റ്റ് ഡബിളായി ട്രിപ്പിളായി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന തള്ള് കുറഞ്ഞു കുറഞ്ഞ് ഇപ്പോൾ മോദി ഇമ്പാക്റ്റോ മോദി തരംഗമോ മോദിയുടെ പ്രവർത്തനങ്ങളോ ഒന്നും തന്നെ വിലയിരുത്തപ്പെടുന്നില്ല.